സൗരയൂഥങ്ങളെ ഭ്രമണതാളം പകർന്നും ചക്രവാളങ്ങളെ ഉദയാസ്തമയങ്ങൾ തീർത്തും ഭൗമതീരങ്ങളിൽ ജീവനെന്നൊരു കാവ്യമെഴുതി വാഴുവീശനെ വാഴ്ത്തുവിൻ സൗരയൂഥങ്ങളെ ഭ്രമണതാളം പകർന്നും ചക്രവാളങ്ങളെ ഉദയാസ്തമയങ്ങൾ തീർത്തും ഭൗമതീരങ്ങളിൽ ജീവനെന്നൊരു കാവ്യമെഴുതി വാഴുവീശനെ വാഴ്ത്തുവിൻ കർത്താവിനോശാന ദാവീദിൻ സുതനോശാന ഓശാന 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 ഹല്ലേലൂയ പിതാവിനും പുത്രനും പരിശുദ്ധ റുഹായ്ക്ക് സ്തുതി ആദ്യം മുതൽ എന്നേക്കും ആമീൻ. പ്രഭാഷകൻ 1-ാം അധ്യായം ജ്ഞാനത്തിന്റെ രഹസ്യം. സർവജ്ഞാനവും കർത്താവിൽ നിന്ന് വരുന്നു, അത് എന്നേക്കും അവിടുത്തോടു കൂടെയാണ്. കടൽ തീരത്തെ മണൽത്തരികളും മഴത്തുള്ളികളും നിത്യതയുടെ ദിനങ്ങളും എണ്ണാൻ ആർക്ക് കഴിയും? ആകാശത്തിന്റെ ഉയരവും ഭൂമിയുടെ വിസ്തൃതിയും പാതാളത്തിന്റെ ആഴവും നിർണയിക്കാൻ ആർക്ക് സാധിക്കും? ജ്ഞാനമാണ് എല്ലാറ്റിനും മുമ്പ് സൃഷ്ടിക്കപ്പെട്ടത്. വിവേകപൂർണമായ അറിവ് അനാദിയാണ്. ജ്ഞാനത്തിന്റെ വേരുകൾ ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു? അവളുടെ സൂക്ഷ്മ മാർഗങ്ങൾ ആരറിയുന്നു? ജ്ഞാനിയായി ഒരുവനേയുള്ളൂ. ഭയം ജനിപ്പിക്കുന്ന അവിടുന്ന് സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നു. കർത്താവാണ് ജ്ഞാനത്തെ സൃഷ്ടിച്ചത്. അവിടുന്ന് അവളെ കാണുകയും തിട്ടപ്പെടുത്തുകയും ചെയ്തു. തൻ്റെ സൃഷ്ടികളിലെല്ലാം അവിടുന്ന് അവളെ പകർന്നു. അവിടുന്ന് നൽകിയ അളവിൽ അവൾ എല്ലാവരിലും വസിക്കുന്നു. തന്നെ സ്നേഹിക്കുന്നവർക്ക് അവിടുന്ന് അവളെ സമൃദ്ധമായി നൽകിയിരിക്കുന്നു. ദൈവമേ സുതേനയ്ക്ക് യോഗ്യമാവുന്നു. ബാറിക്കുമോർ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം, യേശുവേ ആരാധന. ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു, മഹത്വപ്പെടുത്തുന്നു. രാത്രികാല സുഖകരമായ ഉറക്കം നൽകി ഈ പ്രഭാതത്തിൽ സന്തോഷത്തോടെ ഉണർന്നെഴുന്നേറ്റ് അങ്ങയെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാൻ നൽകിയിരിക്കുന്ന ഈ അവസരത്തിനായി നന്ദി പറയുന്നു. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ അങ്ങയ്ക്ക് സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുന്നു. ആയിരം ആയിരമായി, പതിനായിരം പതിനായിരമായി സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുന്നു. അപ്പ, ഇന്നേ ദിവസത്തെ അങ്ങയുടെ തൃക്കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് സർവശക്തനായ ദൈവമാണ്. അവിടുന്ന് സർവരെയും പരിപാലിക്കുന്ന ദൈവമാണ്. അവിടുന്ന് അത്യുന്നതനായ ദൈവമാണ്. അഖിലാണ്ടത്തെ നിർമ്മിച്ചതും പരിപാലിക്കുന്നതും അവിടുന്നാണെന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സത്യേക ദൈവമേ, അങ്ങയ്ക്ക് സ്തുതി, മഹത്വം, ആരാധന. ഞങ്ങളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന സ്നേഹവാനായ ദൈവമേ, അങ്ങയ്ക്ക് സ്തുതി, മഹത്വം, ആരാധന. ഓരോ നിമിഷവും അങ്ങയുടെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കാൽവറിയിൽ ഞങ്ങൾക്ക് വേണ്ടി ജീവൻ ബലിയർപ്പിച്ച പുത്രനാം ദൈവമേ, അങ്ങയ്ക്ക് സ്തുതി, മഹത്വം, ആരാധന. സ്വന്തം ജീവൻ കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയ ഞങ്ങൾ ഓരോരുത്തരും അവിടുത്തെ പ്രിയ പൈതങ്ങളാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവത്തെ സ്നേഹിക്കുവാനും ദൈവിക പാതയിൽ സഞ്ചരിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. വിവേകം നൽകി, ജ്ഞാനം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സർവജ്ഞാനവും കർത്താവിൽ നിന്ന് വരുന്നു, അത് എന്നേക്കും അവിടുത്തോട് കൂടെയാണെന്ന് അവിടുന്ന് ഞങ്ങളെ പഠിപ്പിച്ചു. ജ്ഞാനിയായി ഒരുവനേ ഉള്ളൂ. ഭയം ജനിപ്പിക്കുന്ന അവിടുന്ന് സിംഹാസ
സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നുവെന്നും അവിടുന്ന് ഞങ്ങളെ പഠിപ്പിച്ചു. കർത്താവെ, ഞങ്ങളുടെ കുറവുകളും കുറ്റങ്ങളും ഓർക്കാതെ ഞങ്ങളെ സ്നേഹിക്കുന്ന സർവശക്തനായ ദൈവമേ, ഞങ്ങൾ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയിട്ടുള്ള തെറ്റുകളോർത്ത് അനുതപിക്കുന്നു, മാപ്പ് ചോദിക്കുന്നു. തിരുരക്തത്താൽ ഞങ്ങളെ കഴുകണമേ. കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തത്താൽ കഴുകപ്പെട്ടവരായി വിശുദ്ധിയുള്ള മക്കളായി തേജസ്സിൻ്റെ മക്കളായിട്ട് ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവിനോടുള്ള ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാണെന്ന് ഞങ്ങളെ പഠിപ്പിച്ചത് ഞങ്ങൾ ഓർക്കുന്നു. കർത്താവിനോടുള്ള ഭക്തി ജ്ഞാനത്തിൻ്റെ തായ് വേരാണ്. വിവേകത്തോടുകൂടി സംസാരിക്കുവാനും ദൈവദാനങ്ങൾ കൊത്തവണ്ണം ചിന്തിക്കുവാനും ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. ദൈവം ഞങ്ങളെ സ്നേഹിക്കുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നു. കർത്താവെ, ഞങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ ദൈവത്തെ സ്നേഹിക്കുന്ന മക്കളായി ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവന് പിതാവിൻ്റെ സ്നേഹം ഇല്ല എന്ന് അവിടുന്ന് ഞങ്ങളെ പഠിപ്പിച്ചു. ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകുന്നു. ദൈവേഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും ഇരിക്കുന്നു. കർത്താവെ, വിവേകത്തോടുകൂടി ജ്ഞാനത്തോടുകൂടി ഞങ്ങളുടെ ജീവിതയാത്ര തുടരുവാൻ ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. അവിടുന്ന് മുൻപടയായി ഞങ്ങളോട് കൂടെ നടന്ന് ഞങ്ങളെ വഴി നടത്തണമേ. അവിടുത്തെ ദിവ്യ പ്രകാശത്താൽ ഞങ്ങളുടെ ഹൃദയത്തെ അവിടുന്ന് പ്രകാശിപ്പിക്കണമേ. ജ്ഞാനം നിന്റെ ഹൃദയത്തിൽ പ്രവേശിക്കും, പരിജ്ഞാനം നിന്റെ മനസ്സിന് ഇമ്പമായിരിക്കും. കർത്താവേ, ഇമ്പകരമായ ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ അനുഭവിക്കുന്ന മക്കളായിട്ട് ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നമ്മുടെ പാപങ്ങളെ ഏറ്റു പറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി ഞങ്ങളെ ശുദ്ധീകരിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിനാൽ മുദ്രയിടപ്പെട്ട ദൈവത്തിൻ്റെ പ്രിയ മക്കളായിട്ട് ജീവിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. കർത്താവേ, ഞങ്ങളോട് കരുണ തോന്നണമേ. ഞങ്ങളുടെ തലമുറകളോട് അങ്ങയ്ക്ക് കരുണ തോന്നണമേ. അത്ഭുത മന്ത്രിയായ ദൈവത്തെ തിരിച്ചറിയുവാനുള്ള ജ്ഞാനം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. ആധിപത്യം അവൻ്റെ തോളിലിരിക്കും. അവന് അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും. അവൻ്റെ ആധിപത്യത്തിൻ്റെ വർധനയ്ക്ക് സമാധാനത്തിനും അവസാനമുണ്ടാകില്ല. കർത്താവേ, അവിടുത്തെ വചനത്താൽ ഞങ്ങളുടെ ഹൃദയത്തെ നിറയ്ക്കണമേ. യഹോവ തൻ്റെ ജനത്തിന് ശക്തി നൽകും. യഹോവ തൻ്റെ ജനത്തെ സമാധാനം നൽകി അനുഗ്രഹിക്കും. ഞങ്ങൾക്ക് ദിവ്യ സമാധാനം നൽകി അനുഗ്രഹിക്കുന്ന സർവശക്തനായ ദൈവമേ, അവിടുത്തെ ആലോചനയാൽ ഞങ്ങളെ നടത്തണമേ. ഓരോ നിമിഷവും ദൈവസന്നിധിയിലേക്ക് നോക്കുവാനും ദൈവസന്നിധിയിൽ നിന്ന് ദൈവമേ തീരുമാനങ്ങൾ എടുക്കുവാനും ദൈവഹിതത്തിന് കാതോർക്കുവാനും ദൈവഹിതത്തിനൊത്തവണ്ണം ഞങ്ങളുടെ ജീവിതത്തെ ക്രമീകരിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ പഠിപ്പിച്ചും ബുദ്ധി ഉപദേശിച്ചും നന്ദിയോടെ ഹൃദയത്തിൽ ദൈവത്തിന് പാട്ടുപാടിയും ക്രിസ്തുവിൻ്റെ വചന ഐശ്വര്യമായി സകല ജ്ഞാനത്തോടും കൂടി ഞങ്ങളുടെ ഉള്ളിൽ വസിച്ച് ദൈവത്തിനെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണമേ. ഓരോ നിമിഷവും ദൈവസ്തുതി അർപ്പിക്കുന്ന മക്കളായിട്ട് ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവെ, അവിടുത്തെ രണ്ടാമത്തെ വരവിനായി കാത്തിരിക്കുന്ന ബുദ്ധിയുള്ള മക്കളായിട്ട് ദൈവമേ ഞങ്ങളെ നീ മാറ്റണമേ. ഓരോ നിമിഷവും ദൈവത്തിൻ്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് സ്തുതി പാടുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മേ, മാതാവേ, ഞങ്ങൾക്ക് ജ്ഞാനമുള്ള ഒരു ഹൃദയം ലഭിക്കുവാൻ പരിശുദ്ധ അമ്മ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മഹത്വവും മാനവും എൻ്റെ കർത്താവിനെ, ഞങ്ങൾക്കായി ജീവൻ വച്ച യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരം അരുളുമാറാകണമേ. ആമേൻ. ജന്മം ജന്മ ദുഃഖമായി മാറ്റിയ മനുഷ്യനിവിടെയുളറുമ്പോൾ അശ്രുസാഗരമിളകുമ്പോൾ സ്നേഹമാമ്പൂതുമായ ആദ്യമേ മണ്ണിൽ വന്നു നീ ഏകനായ നാഥനായ ശ്രീ ോശാന ദാവീദിൻ സുഖനോശാന പോഷ
കർമ്മം അപഥ സഞ്ചാരമാക്കിയ മനുഷ്യനിവിടെ തളരുമ്പോൾ കർമ്മം അപഥ സഞ്ചാരമാക്കിയ മനുഷ്യനിവിടെ തളരുമ്പോൾ ആത്മസംഘർഷമെരിയുമ്പോൾ ശാന്തി തൻ മന്ത്രവും ചൊല്ലി നീയെത്തുകി മണ്ണിൽ അഭയമായി അധിപനായി ശ്രീയേശുനാഥ നീ മിശിഹ കർത്താവിനോശാന ദാവീദിൻ സുഖനോശാന ഓശാന ഓശാന സൗരയുധങ്ങളിൽ ഭ്രമണതാളം പകർന്നും ചക്രവാളങ്ങളിൽ ഉദയാസ്തമയങ്ങൾ തീർത്തും ഭൗമതീരങ്ങളിൽ ജീവനെന്നൊരു കാവ്യമെഴുതി വാഴുമീശനെ വാർത്തുവിൻ മിശിഹ കർത്താവിനോശാന ദാവീദിൻ സുഖനോശാന ഓശാന ഓശാന